യെസ് ഇതൊക്കെയാണ് ഈ മണിക്കൂറിലെ ടോപ്പ് ഹെഡ്ലൈൻസ്. പ്രഭാതകേരളത്തിലേക്ക് വിശദമായി വരുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ MSM കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഖിലിന്റെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിൽ നിന്നും കലിംഗ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയപ്പെടുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് തെളിവെടുപ്പിൽ കണ്ടെത്തുന്നു, ഒപ്പം മാർക്ക് ലിസ്റ്റും കണ്ടെത്തുന്നു. ഇന്നിപ്പോൾ ഓറിയോൺ കൊച്ചിയിലെ ആ സ്ഥാപനമാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് അഭിനാണ് ഇതിനെല്ലാം ഒത്താശയും ചെയ്ത് നൽകിയത് എന്നാണ് നിഖിൽ പറയുന്നത്. ഇന്നിപ്പോൾ ഓറിയോണിലടക്കം തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത ഇന്നും പ്രധാനപ്പെട്ട തലക്കെട്ടായി ആദ്യമേ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഈ നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇനിയാണ് ഒരു പക്ഷേ ഇതൊരു വലിയ ചെയിനിന്റെ ചെറിയ ഭാഗമായിരുന്നോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ന സംശയം കൂടി ബലപ്പെടുന്നുണ്ടോ? മാത്രവുമല്ല ഈ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ശരണ്യ അഭിലാഷ്, എങ്കിലും ഗുഡ് മോർണിംഗ്. നിഖിലിന്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് റോഡിലെ നിഖിലിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ തിരച്ചിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിഖിൽ ആദ്യ ഘട്ടം മുതൽ തന്നെ പോലീസിനോട് പറയുന്ന പല കാര്യങ്ങളും സത്യമല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഇന്നലെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മൊബൈൽ ഫോൺ ഒളിവിലേക്ക് പോകുന്ന സമയത്ത് തോട്ടിൽ ഉപേക്ഷിച്ചു, കായംകുളത്തിൽ തന്നെ ഒരു തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോ നിഖിൽ അവിടെ ആ സമയത്ത് ചെന്നിട്ടേ ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയോ അതിനകത്ത് കൂടുതലായി നിഖിലിന് മറക്കാനുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ ഇതിനകത്ത് ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ നിഖിലിന് വേണ്ടി സഹായിക്കാൻ CPI നേതാക്കൾ ഇടപെട്ടിരുന്നോ എന്നൊക്കെയുള്ളത് എന്തായാലും ആ ഫോണിലെ സ്വാഭാവികമായും ശരണ്യ അവിടെ രഞ്ജിനി ഈ ബാബുജാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ പേരുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ തലമുതിർന്ന നേതാക്കൾ മാത്രമല്ല ഈ കോളേജ് അധികൃതരും ചില ഘട്ടത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ ആ പേരുകളൊന്നും പറയാൻ ഒരുക്കമല്ല എന്ന് പറയുന്നു. പിന്നീടാണ് ഇത്തരം പേരുകളൊക്കെ ഉയർന്നു വന്നത്. മറ്റു ചില നേതാക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മറയ്ക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശരണ്യ അത് പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള ആശയവിനിമയം പോലും, അതായത് ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആകുവാനുള്ള സാധ്യതയും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് അഭിലാഷ്. അതുതന്നെയാണ് ആ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മറക്കാനുള്ള കാര്യം അത് തന്നെയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഖിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് സ്ഥലങ്ങൾ പോലീസ് ചോദിച്ച് ചോദ്യം ചെയ്യൽ നിഖിൽ പറഞ്ഞിരിക്കുന്നത് താൻ KSRTC ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിലുമായാണ് താമസിച്ചിരുന്നത്. മാത്രമല്ല KSRTC ബസ്സിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ എന്താ പറയാ, ഒരു പരിശീലനം നേടിയ ഒരാൾ പറയുന്ന പോലെ തന്നെയാണ് നിഖിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളത് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് ഇന്നലെ കായംകുളം മാർക്കറ്റ് റോഡിൽ വീട്ടിലെത്തി പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ആ തെളിവെടുപ്പും അതിന്റെ ഭാഗമായി നടത്തി. ഈ തെളിവെടുപ്പിനിടയിലാണ് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ മാർക്ക് ലിസ്റ്റും കിട്ടിയിട്ടുള്ളത്. ഒളിവിൽ പോകുന്ന തിരക്കിനിടയിൽ അത് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസിനോട് ഇപ്പൊ നിഖിൽ നൽകിയിരിക്കുന്ന മൊഴി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിഖിലുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം പുറത്തു വരുന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുകയും ഒപ്പം തന്നെ SFI ഇത് ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതോടെ സംഘടനാ നടപടിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അന്നും നിഖിലിനോട് SFI നേതൃത്വവും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒപ്പം പാർട്ടി നേതൃത്വവും നിഖിലിനോട് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനായി പറഞ്ഞിരുന്നു. പക്ഷേ നിഖിൽ കൊണ്ടുപോയി കൊടുത്തത് ആദ്യ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ സർട്ടിഫിക്കറ്റ്. അതായത് ഒരേപോലെ CPM നേതൃത്വത്തെയും SFI നേതൃത്വത്തെയും ഒരുപോലെ കബളിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെച്ചിട്ടാണ് നിഖിൽ അത് ഈ പാർട്ടിക്ക് മുന്നിലോ അല്ലെങ്കിൽ SFI മുന്നിലോ ഇത് കൊടുക്കാൻ തയ്യാറാവാതിരുന്നത്. മാത്രമല്ല നമുക്കറിയാലോ SFI ഉൾപ്പെടെ വിവാദത്തിലേക്ക് പോവുകയും PMRC ഉൾപ്പെടെയുള്ള ആൾക്കാർ നിഖിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും മാധ്യമങ്ങളുടെ മാത്രം കുഴപ്പമാണിതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വീട്ടിലുണ്ടായിട്ടാണ് ഇത് അന്നൊക്കെ പറഞ്ഞൊരു വാദം എന്ന് പറഞ്ഞാൽ ഡിഗ്രി പഠനത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റുകൾ MSM കോളേജിൽ ആണ് എന്നുള്ള വിശദീകരണമൊക്കെയാണ് നിഖിൽ തന്നിരുന്നത്. അത് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ സാവകാശമൊക്കെയാണ് പാർട്ടിയോടും ഒപ്പം തന്നെ SFI നേതൃത്വത്തോടും ഒക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും എല്ലാവരും ഒരുപോലെ വെട്ടിലും കുടുക്കലുമാക്കിക്കൊണ്ടാണ് നിഖിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ, അതായത് ഇത്രയധികം പോലീസിനോട് സഹകരിക്കുകയോ ഒരു കാര്യങ്ങളോ ചെയ്യാത്ത
ഒരാൾ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇത്രയും നാളെ ചായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഓഫീസ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന എല്ലാ നേതാക്കന്മാരോടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നിഖിൽ തോമസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നിഖിലിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഈ തുല്യതാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കെ എച്ച് ബാബുജിന്റെ പേരൊക്കെ വലിയ തോതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കെ എച്ച് ബാബുജി ഈ വിഷയത്തിൽ പാർട്ടിക്ക് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ ഈ ഫോണിൽ ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരൊക്കെ ഒളിവിൽ കഴിയാൻ സഹായിച്ചിരുന്നു, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയാണ് കായംകുളത്ത് നിഖിൽ ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ളത്, വർക്കലയിൽ റിസോർട്ടിൽ പോലും നിഖിൽ താമസിച്ചിരുന്നു എന്നുള്ളത്, നിഖിൽ ചില എസ്എഫ്ഐക്കാരായ സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചതോടുകൂടിയാണ് ഇത് പുറത്ത് നിഖിൽ കോട്ടയത്ത് നിന്ന് പിടിയിലാകുന്നത് പോലും. പക്ഷെ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള മൊഴികളാണ് നിഖിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പരിശീലനം നേടിയ ഒരാളെ പോലെയാണ് നിഖിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനകത്ത് കുറച്ചുകൂടി ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഒറിയോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എത്തിച്ചാണ് നിഖിലിന് ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളത്. അത് തന്നെ എടുത്തു കൊടുത്തത് ആരാണെന്ന് അറിയാലോ, എസ്എഫ്ഐയുടെ ഒരു മുൻ ഏരിയ പ്രസിഡന്റായ കായംകുളം ഏരിയ പ്രസിഡന്റായ അബിൻസി രാജാണ്. അബിൻസി രാജിനെ തിരികെ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അതും അബിൻസി രാജിൻ തിരികെ നാട്ടിലേക്ക് എത്താനായി തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് തിരിച്ച് മാലദ്വീപിൽ നിന്ന് തിരികെ കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ് പോലീസ്. അതിൽ ഇവർ മൊത്തത്തിൽ ഈ കായംകുളത്ത് ഉണ്ടായിരുന്ന എസ്എഫ്ഐയുടെ പഴയ നേതൃത്വവും ഇപ്പോഴത്തെ നിഖിലിലേക്ക് നേതൃത്വമുള്ള പുതിയ നേതൃത്വവും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു, ആർക്കൊക്കെ വിതരണം ചെയ്തിട്ടു, ആർക്കൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം നടക്കേണ്ടതുണ്ട്. അബിൻ സിരാജിനെ അടക്കം നാട്ടിലെത്തിച്ച് ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്കും പോലീസിന് കടക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി മാറിയത് സർട്ടിഫിക്കറ്റ് തന്നെ. അതെന്തായാലും തെളിവെടുപ്പിൽ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. അതായിരുന്നു ഇതുമായി ഏറ്റവും ഉയർന്ന വിവാദവും, അതാണ്. അത് തെളിവെടുപ്പിൽ കണ്ടെത്തി പോലീസ് സംബന്ധിച്ച് അത് വളരെ നിർണായകമാണ്. പക്ഷേ വിദ്യാ വിഷയത്തിൽ പറയുന്ന പോലെ ഒരു പ്രതിരോധം ഇതിനകത്ത് എന്തായാലും സാധിക്കുന്ന കേസല്ല ഈ നിഖിലിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ഇതിൽ എടുത്തു കാണേണ്ടത്, ഇനി ഇപ്പോൾ ആദ്യം തന്നെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്, നേതാക്കൾക്ക് തന്നെ ബന്ധമുണ്ട്. രഞ്ജിനി അത് സംശയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എസ്എഫ്ഐയുടെ സാധാരണ പ്രവർത്തകരല്ല, ഇവരൊക്കെ വളരെ കൃത്യമായി ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. അപ്പോൾ ഇവർ എവിടെ പഠിക്കുന്നു, ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, ഇവരത് പാസ്സായോ, ഇതൊക്കെ സ്വാഭാവികമായും സംഘടന അറിയേണ്ടതാണ്. അതൊരു സാമാന്യമായ സെൻസാണ്, അതിനൊരു വലിയ ചിന്തയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് പാർട്ടി അറിഞ്ഞില്ല എന്നോ വിദ്യാർത്ഥി സംഘടന അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ പൊതുജനത്തിന് സംശയമുണ്ടാകും. തീർച്ചയായും. ഇനിയിപ്പോൾ നേതാക്കൾ ആരൊക്കെ നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യം, അപ്പോൾ ഇനി ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ തീർച്ചയായും ചെയ്യാൻ സാധിക്കില്ല. അതിന് പ്രാദേശികമായ നേതൃത്വമാണോ സഹായിച്ചത്, പക്ഷെ ആരും സഹായിച്ചില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഫോൺ കണ്ടെത്തേണ്ടത് ഇനി നിർണായകമാണ്. നിഖിൽ ആദ്യം തന്നെ പറഞ്ഞത് ഒരു പുഴയിൽ ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷെ പിന്നീട് പോലീസിന് ചോദ്യം ചെയ്യലിനൊക്കെ മനസ്സിലാകാൻ സാധിക്കും സൂചിപ്പിച്ചു. അതായത് ആ സമയത്ത് സിസിടിവി നോക്കുമ്പോൾ ഏത് സമയത്ത്. എന്തായാലും ഫോൺ കണ്ടെത്തേണ്ടതായിരിക്കുമല്ലോ ശരണ്യ. ഇനി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കണമെങ്കിൽ ഏറെ നിർണായകമായി മാറുക. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? നിഖിൽ സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യലിനോട് ഒന്നും സഹകരിക്കുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടോ? അപ്പോൾ പോലീസിന്റെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും? ഇന്ന് ഈ ഓറിയോണിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് അതും കൂടെ. എറണാകുളം ഒരു മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയ ഒറിയോണിലാണ് അബിൻ രാജ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായവും അത് അച്ചടിച്ച് നൽകിയതും എന്നുള്ളതാണ് നിഖിൽ പോലീസ് നൽകിയിട്ടുള്ള മൊഴി. മാത്രമല്ല ഈ അബിൻ രാജ് ഈ ഇവിടെ ഉണ്ടായിരുന്ന കാലയളവിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായുള്ള കാര്യങ്ങൾ പണം വാങ്ങി സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഫോൺ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ എസ്എഫ്ഐയുടെ ഭാരവാഹികളാണെന്ന് മാത്രമല്ല കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം, കായംകുളത്തും ആലപ്പുഴയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗ്രൂപ്പിന്റെ ആളുകൾ കൂടിയാണ് ഈ താഴെത്തട്ടിലുള്ള എസ്എഫ്ഐ മുതൽ മുകളിലേക്കുള്ള ഡിവൈഎസ്ഐയും സിപിഎമ്മും ഉൾപ്പെടെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇതിന്റെ യുവജന സംഘടനകളും വികാസ സംഘടനകളിലും ഉള്ള ആളുകളും ഒക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇപ്പം നിഖിലിന്റെ നേതാവ് ആരാണെന്നുള്ള കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അയാൾക്ക് ഇയാൾ നിഖിലിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അറിയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദീകരിച്ചതുപോലെ തനിക്ക് നിഖിലിനെ അറിയില്ലായിരുന്നു എന്നുള്ള വിചിത്രവാദമൊന്നും ഒരിക്കലും അംഗീകരിക്കപ്പെടില്ല. ഇവരൊക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റിയാണ് നിഖിലിനെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് പോലും. എസ്എഫ്ഐയുടെ ജില്ലയിലെ ചുമതലയുള്ള ആളാണ് കെ എസ് ബാബുജിനൊക്കെ. അതുകൊണ്ട് ഇവർക്കൊക്കെ കൃത്യമായി നിഖിലിനെ അറിയാം. മാത്രമല്ല ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നതും കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ഒക്കെ ഫേസ്ബുക്ക് പേജുകൾ കൈകാര്യം ചെയ്തതും ഒക്കെ ഈ എസ്എഫ്ഐക്കാരായ പ്രവർത്തകരായ നിഖിലിനെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി അറിയാം, ഇവർക്ക് നേതൃത്വവുമായി കോൺടാക്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ്, അതായത് വലിയ മീനുകൾ വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ മൊബൈൽ ഫോൺ നിഖിൽ ഒളിപ്പിച്ചിട്ടുള്ളത്. അതെന്തായാലും ആ മൊബൈൽ ഫോണിനുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. നിഖിൽ പറയുന്ന കാര്യങ്ങൾ പലതും വസ്തുതയല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നുണ്ട്. ഒരു വലിയ ടീം തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം ആദ്യം കായംകുളം തിയേറ്റർ നിർത്തിയിട്ടുള്ള 10 അംഗ സംഘമായിരുന്നെങ്കിൽ പിന്നീട് നിഖിലിനെ പോലത്തെ ഒരാളുടെ കേസിന് വേണ്ടി അത് വിപുലീകരിക്കുകയും 3 CA കൂടെ അഡീഷണൽ ചാർജ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. കാരണം ഇത് SFI നേതാവ് ഒരു കോളേജിനെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ പറ്റിച്ച അല്ലെങ്കിൽ വിദ്യാർത്ഥി കാര്യമല്ല, മറിച്ച് കേരളത്തിൽ പഠിക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ സീറ്റടക്കം തട്ടിയെടുത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തുന്നത്. അതാണ് തീർച്ചയായും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ മാതൃകയാകേണ്ട ആൾ ആണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ് ഗൗരവതരം. എന്തായാലും ഇന്നത്തെ വാർത്താദിനത്തിലും ശരണിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരും. ഇപ്പോൾ സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഒരു പക്ഷേ ഈ വാർത്തകൾ, അതായത് ഇനിയും വിദ്യയും ഒക്കെ വാർത്തകളായി നൽകുമ്പോൾ മാധ്യമങ്ങൾക്കെതിരായ വിമർശനം ഇനിയും ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ വാർത്തയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് സാധ്യമല്ല. അത് പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും ന്യൂസ് 18 പങ്കുവെക്കും. നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകാനുള്ളത് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്ന് ഡൽഹിയിലാണ്. ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വത്തെ നിലവിലെ കാര്യങ്ങൾ, ഇവിടുത്തെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അടക്കം ധരിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന ആൾ തന്നെയാണ് ഈ മാത്രവുമല്ല ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്നു, അത് ചികിത്സയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പരാതിയുടെ ഗൗരവം തള്ളിക്കളയാനാകില്ല. അത് വലിയ പ്രതിഷേധം പാർട്ടിക്കകത്തും ഒരു വിഭാഗത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ, അതായത് ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ, പങ്കുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അത് പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തി മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മുൻ ASCC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുമായൊക്കെ ഇന്ന് കൂടിക്കാഴ്ച. അദ്ദേഹം വിദേശത്തായിരുന്നു, അപ്പൊ വിദേശത്ത് മടങ്ങി വരാൻ വേണ്ടി ഇരുവരും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ MP ആയിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഐശ്വര്യയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. നമുക്ക് കാലാവസ്ഥാ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്.